അല്ല, ഞാനിപ്പ എവിടെയാ? ചേട്ടാ, സോറി ചിന്തോ. അപ്പൂപ്പ, ഇനി ഇംലിയെ ഞാൻ തന്നെ രക്ഷിച്ചേ പറ്റൂ. ഞാൻ പോയിട്ട് വന്നേക്കാം. അതിപ്പോ തന്റെ പഴയ രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഇവനെ നമുക്ക് അങ്ങ് ഫ്രീ ആയിട്ട് വിട്ടേക്കാം. തീർ കണ്ടോ, അവൻ ഈ അഞ്ച് ജീവികളെ വെച്ചാണ് ആ ജൈൻ ബഗിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. നീ ഇപ്പൊ അഞ്ച് ജീവനെ രക്ഷിച്ചിരിക്കുക മോനെ. ഇവരെ ഞാൻ ശരിക്കൊരു പാഠം പഠിപ്പിക്കാതെന്ന് വീടില്ല. ഇങ്ങോട്ട് വാസിയിച്ചിണ്ടു. നീ ആവശ്യമില്ലാതെ എന്നെ ഡിസ്റ്റർബ് ചെയ്യണം. ഇന്നാ പിടിച്ചോ. ചേട്ടാ, എന്താ ഇതൊക്കെ? വഴക്കുണ്ടാക്കരുത്. തമ്മിലുള്ള വഴക്ക് തീർക്കുന്നതിന് പകരം നീ അത് കൂട്ടുകയാണല്ലേ. അല്ലല്ല, ഞാൻ അവരെ ടിംബക്ടുവിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചതാ. അവർ മനസ്സിലാക്കട്ടെ ഈ പ്രശ്നത്തിനൊക്കെ കാരണം ടിംബക്ടു ആണെന്ന്. ഇറങ്ങി വാടാ താഴെ, എന്നെ ഞാൻ പിന്നെ കണ്ടോളാം. വീർ, ഈ തടാകത്തിൽ പിരാന മീനുകളുണ്ട്. ദാ നോക്കൂ അവിടെ. ഞാൻ ആ പിരാനയെ ഇപ്പൊ തന്നെ ഓടിക്കാം. മറന്നുപോയി. അല്ല, ഞാനിപ്പ എവിടെയാ? ഏ ചിന്തോ, എടാ ചിന്തോ, കണ്ട എല്ലാരും എന്നെ കണ്ടിട്ട് പേടിച്ചോടുക. റോബോ ബോയ് സ്യൂട്ട് ഓൺ. റോബോ ബോയ് സ്യൂട്ട് ഓൺ. ഓടിക്കോ. അയ്യോ, അതെ ഇംലി, ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തേ പറ്റൂ. പിരാന ഇതെങ്ങനെ ഇവിടെ വന്നത്? ഈ കാര്യം എത്രയും പെട്ടെന്ന് ബോസിനെ അറിയിക്കണം.
അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. അതെ ബോസ്, പിരാന തന്നെയാണത്. തന്നെ കടിച്ച് ഈ പരുവത്തിലാക്കി കണ്ടോ? ഇത് ശരിക്കും പിരാന മത്സ്യം തന്നെയാണ്. പിരാന മത്സ്യങ്ങൾ തടാകമെല്ലാം കലക്കി മറിക്കട്ടെ. വീര ജനങ്ങളെ രക്ഷിക്കാൻ തീർച്ചയായും അവിടെ പോകും. അപ്പോൾ ഒറിജിനൽ പിരാനയുടെ അടുത്തേക്ക് എന്റെ റോബോ പിരാനയും ഞാൻ അയക്കും. അപ്പൊ ബോസിന്റെ റോബോട്ടിക് പിരാന വീറിനെ കടിച്ചു തിന്ന് അവന്റെ പണി തീർക്കും. ഇതാണ് എന്റെ റോബോട്ടിക് പിരാന. അതെ, വേറെ വേറെ ജീവികളുടെ ക്രോമോസോം കൊണ്ടുണ്ടാക്കിയതാണ് ഈ ജയന്റ് ബഗ്. ഇനി കണ്ടുകൊള്ളുക, ജയന്റ് ബഗ് എന്താണ് ചെയ്യുന്നതെന്ന്. ഇനി ഫുർസത് ഗഞ്ചിന്റെ കഥ കഴിയും, ഒപ്പം വീറിന്റെ കഥയും കഴിയുന്നതാണ്. എന്തെങ്കിലും ചെയ്യൂ വീർ, അവൻ സിറ്റി മൊത്തം നശിപ്പിക്കുകയാണ്. കണ്ടോ ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്? എന്താടാ ചാക്കിനുള്ളില് വല്ല നിധിയും കണ്ടുപിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ? നിധി അല്ല ബോസ്, ഇതിനകത്ത് ഒരുപാട് കലണ്ടേഴ്സ് ഉണ്ട്. ഇതാ നോക്ക്. ഈ ക്ലോസിന്റെ അടയാളം ഇതിലെങ്ങനെയാണ് വന്നത്? ബോസ്, ആ ദിവസത്തിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ആ ദിവസങ്ങളിലാണ് നിങ്ങൾ വീറിനെ കൊല്ലാൻ നോക്കിയിട്ട് അവസാനം തോറ്റുപോയത്. ഞാനൊന്നിനും കൊള്ളാത്തവരാണെന്ന് പറയാനോടാ നീ. എന്താണാ ഈ ചെയ്തത്? എന്റെ പുതിയ എക്സ്പെരിമെന്റിന്റെ എല്ലാ കെമിക്കൽസും നീ താഴെയിട്ട് പൊട്ടിച്ചില്ലടാ. എന്താ ഞാൻ എല്ലായ്പ്പോഴും ഇങ്ങനെ തെറ്റുകൾ മാത്രം ചെയ്യുന്നത്? എന്താണ് സംഭവിക്കുന്നത്? ഓ, ഒരു ബ്ലോബ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് എത്രയും പെട്ടെന്ന് എന്റെ കൺട്രോളിൽ കൊണ്ടുവരട്ടെ. ടിംബക്ടോ,
എന്റെ ആ മിസൈൽ ഷൂട്ടിംഗ് ഗൺ വേഗം എടുത്തുകൊണ്ട് വരൂ. ഇനി ബ്ലോംസ് വെച്ച് വീറിനെ അറ്റാക്ക് ചെയ്ത് നമുക്ക് അവന്റെ കഥയൊക്കെ കഴിക്കാം അല്ലേ? എന്താ, അത് ശരിയല്ലേ ബോസ്? യെസ്, ഈ പ്രാവശ്യം നമ്മൾ തീർച്ചയായും ജയിച്ചിരിക്കുമെടാ. ഇത് പിടിക്ക, കൊള്ളാം. ഇത് വെച്ച് വീറിനെ അറ്റാക്ക് ചെയ്ത് അവനെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞേക്ക്. ചെല്ലോ. ഇത്തവണ നീ ഈ ബ്ലോമിന്റെ അറ്റാക്കിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. നിന്റെ കളി ഇതോടെ അവസാനിക്കുകയാണ്. എന്റെ ഉണ്ണൻ തെറ്റിപ്പോയല്ലോ, എന്റെ ടാർഗറ്റ് മിസ്സായി പോയി. സംഗതി പ്രശ്നമായല്ലോ ബോസ്. ബോസ്, എന്റെ ഉണ്ണം പിടിച്ചു പോയതാ? ഓ, ഞാനത് കണ്ടിരുന്നു. പ്രശ്നമൊന്നുമില്ലടാ എമിലിയെ, ഇനി ഞാൻ കൺട്രോൾ ചെയ്തോളാം. നീ നമ്മുടെ അടുത്ത പ്ലാൻ അനുസരിച്ച് അടുത്ത സ്റ്റെപ്പ് എടുത്തോ. ഈ എമിലിക്ക് ഇത്ര പെട്ടെന്ന് എന്താ പറ്റിയത്?